എല്ലാവർക്കും ഡെൻടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അനഘ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മിക്ക ആൾക്കാരുടെയും വായിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ലീഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്മോക്കിംഗ് ഫോമിലുള്ള ടൊബാക്കോയുടെ ഉപയോഗത്തെക്കാൾ കൂടുതൽ, അതായത് നമ്മുടെ സിഗരറ്റ് ബീഡി പോലുള്ള സ്മോക്കിംഗ് ഫോമിലുള്ള ടൊബാക്കോയുടെ ഉപയോഗത്തെക്കാൾ കൂടുതൽ സ്മോക്ക്ലെസ് ടൊബാക്കോയുടെ ഉപയോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കൂടിയിരിക്കുകയാണ്. പല പേരുകളിൽ അറിയപ്പെടുന്ന പനോസാല, കൈനി, ഗുഡ്ക, അങ്ങനെ പല രീതിയിലുള്ള ഇത്തരത്തിലെ ഡ്രൈ ഫോമിലും മോയിസ്റ്റ് ഫോമിലൊക്കെ ആയിട്ടുള്ള സ്മോക്ക്ലെസ് ടൊബാക്കോയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ നിന്ന് കൂടിയിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പോലും അറിയുന്നില്ല ഈ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്മോക്കിങ്ങിനേക്കാളും കൂടുതൽ ഡേഞ്ചറസ് ആണ് ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്ന്. അപ്പം ഇത്തരത്തിലുള്ള സ്മോക്ക്ലെസ് ടൊബാക്കോ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വായിൽ കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ലീഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വായിൽ ഇത്തരത്തിലുള്ള വെള്ള നിറത്തിലുള്ള പാടുകൾ ഉണ്ടാകാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ലീഷനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വായ ഒന്ന് സ്വയം പരിശോധന നടത്തുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടുക്കാം. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സ്മോക്ക്ലെസ് ടൊബാക്കോയുടെ ഉപയോഗം പലതരത്തിലുള്ള ഫോമുകളിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവൈലബിൾ ആണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വായിലേക്ക് വെക്കുന്നത് കൊണ്ട് തന്നെ വായിൽ പലതരത്തിലുള്ള ചേഞ്ചസുകളും ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട്, മറ്റു പല വീഡിയോകളിലൂടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിന്ന് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ഒരു ലീഷനെ പറ്റി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ലൂക്കോപ്ലാക്കി എന്നാണ് ഇത്തരത്തിലുള്ള ഒരു ലീഷിൻ്റെ പേര്. അതായത് നമ്മുടെ വായിൽ ഇത്തരത്തിലുള്ള സ്മോക്കേഴ്സ് ടൊബാക്കോയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം മൂലം കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ലീഷനാണിത്. ഇത് ക്യാൻസർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ അല്ല. പക്ഷേ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് ക്യാൻസറിലേക്ക് മാറാനുള്ള സാധ്യതയുള്ള ലീഷനുകളാണ് ഇത്തരത്തിലുള്ളത്. പ്രീ ക്യാൻസറസ് ലീഷൻ എന്നാണ് ഇതിനെ കൂടുതലായിട്ട് വിളിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ വായിൽ എങ്ങനെയാണ് കണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ള നിറത്തിലോ അല്ലെങ്കിൽ കുറച്ച് ഗ്രേ ആയിട്ടുള്ള രീതിയിലോ ആയിട്ട്, അല്ലെങ്കിൽ വൈറ്റും ഗ്രേയും മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ലീഷൻസ്, പാച്ചുകളായിട്ടാണ് ഇത് നമ്മുടെ വായിൽ കണ്ടുവരുന്നത്. ചില സമയത്ത് ചില കേസുകളിൽ ഇതിൻ്റെ കൂടെ റെഡും കൂടി കണ്ടുവരാറുണ്ട്. അതിന് നമ്മൾ എറിത്രോപ്ലേക്കിയ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ള നിറത്തിലുള്ള കട്ടിയുള്ള തിക്കായിട്ടുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള ലീഷൻസ് നിങ്ങളുടെ വായിലുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ച് നാവിൻ്റെ അടിയിൽ, നാവിൻ്റെ സൈഡിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ മോണയുടെ മുകളിലായിട്ടോ, കവിളിൻ്റെ ഉൾവശത്തൊക്കെ ആയിട്ടോ ഒക്കെ ഇത്തരത്തിലുള്ള ലീഷൻസ് കാണുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ വായിൽ പലതരത്തിലുള്ള വെള്ള നിറത്തിലുള്ള ലീഷൻസ്, വെള്ള നിറത്തിലുള്ള പാടുകളൊക്കെ വരാറുണ്ട്. ചിലതൊക്കെ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്ക്രേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോലതായിരിക്കും. പക്ഷേ ഈ ലീഷൻ എന്ന് പറയുന്നത് ഹാർഡാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൈ കൊണ്ട് ഉരച്ച് നോക്കിക്കഴിഞ്ഞാൽ പോകാതെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ലീഷൻസ് ആയിരിക്കും ഇത്തരത്തിലുള്ള ലീഷൻസ്. അപ്പം ഇതിൻ്റെ പേരാണ് ലൂക്കോപ്ലാക്കി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ വായിൽ ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്മോക്ക്ലെസ് ടൊബാക്കോയുടെ ഉപയോഗം കൂടുതലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഒരു കണ്ണാടിയിൽ വെച്ച് നിങ്ങളുടെ വായയുടെ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള കുണ്ണുകൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് അത് സ്ക്രേപ്പ് ചെയ്ത് പോവാത്ത രീതിയിലുള്ള കുണ്ണുകളാണ്. അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണുക. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ വായിലുള്ളത് കൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങളുടെ വായിൽ ആ ഒരു സമയത്ത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് വായിൽ, മിക്ക ആൾക്കാരുടെ വായിൽ ഉണ്ടെങ്കിൽ പോലും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കവിളിൻ്റെ ഉള്ളിലോ കവിളിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊക്കെ ഇത് കാണാൻ കൂടുതൽ സാധ്യതയുള്ള ഏരിയകളാണ്. അപ്പോൾ ആ കവിളിൻ്റെ ഉൾവശമൊക്കെ നിങ്ങൾ എക്സാമിൻ ചെയ്യുമ്പോൾ നോക്കുമ്പോഴായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അല്ലാതെ നിങ്ങൾക്കത് ഉള്ളത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവണമെന്നില്ല. ഒരു പെയിനോ ഡിസ്കംഫേർട്ടോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങളൊന്ന് കണ്ണാടി എടുത്ത് നോക്കുമോ, ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗമുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇത്തരത്തിലുള്ള ലീഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കണ്ട് അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഏർലി സ്റ്റേജിലൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ ഇത് ക്യാൻസറസ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഓയിൻമെൻറ്റുകളും മരുന്നുകളും, ഈ ലീഷൻ തന്നെ പലതരത്തിലുള്ള ലേസർ വഴിയും മറ്റ് പല രീതിയിലൊക്കെ റിമൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ദാറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടും, അതോടൊപ്പം തന്നെ ഈ സ്മോക്ക്ലെസ് ടൊബാക്കോയുടെ ഉപയോഗം കുറച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് ഈ അസുഖം മാറും. നിങ്ങൾ ഈ സ്മോക്ക്ലെസ് ടൊബാക്കോയുടെ ഉപയോഗം കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ലീഷൻസ് വായിൽ കൂടുതലായിട്ട് ഉണ്ടാകുക. അപ്പോൾ അത് നിർത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറും. പക്ഷേ നിങ്ങൾ തീരെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ക്യാൻസറസ് ആയിട്ട് മാറാനും, നിങ്ങൾക്ക് അതൊരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനായിട്ട് മാറാനുള്ള
സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ പല ഭാഗങ്ങളിലേക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ലീഷൻ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.